വർഷം 1998. കൃത്യമായി പറഞ്ഞാൽ 25 വർഷങ്ങൾക്ക് മുൻപാണ് ജപ്പാനിലെ ടോക്കിയോ സ്വദേശിയായ ഹിരോമി മറുഹാഷി ആദ്യമായി കേരളത്തിലേക്ക് എത്തുന്നത്. ഇന്റർനെറ്റോ മറ്റ് വാർത്താവിനിമയ സംവിധാനങ്ങളോ ഇല്ലാതിരുന്ന അക്കാലത്ത് പുസ്തകങ്ങളിലൂടെയാണ് ഹിരോമി ഇന്ത്യയെക്കുറിച്ചും ഇവിടുത്തെ കൊച്ചു സംസ്ഥാനമായ കേരളത്തെക്കുറിച്ചും മനസ്സിലാക്കുന്നത്. ജപ്പാൻകാരിയുടെ ആ വരവ് വെറുതെയായിരുന്നില്ല. വ്യക്തമായ ലക്ഷ്യത്തോടെയായിരുന്നു ഹിരോമിയുടെ കേരളത്തിലേക്കുള്ള യാത്ര. ഇവിടുത്തെ തനത് കലാരൂപങ്ങളെക്കുറിച്ച് പഠിക്കുക, അത് സ്വായത്തമാക്കുക എന്നതായിരുന്നു കണ്ടംപററി ഡാൻസറായിരുന്ന ഹിരോമിയുടെ മനസ്സിൽ. ആദ്യം പഠിച്ചത് നങ്ങ്യാർകൂത്താണ്. പിന്നീട് കളരിപ്പയറ്റ്, ഭരതനാട്യം, മോഹിനിയാട്ടം, ഇങ്ങനെ നീളുന്നു ഹിരോമി പഠിച്ചെടുത്ത കലാരൂപങ്ങൾ. ഞാൻ ഇവിടെ വന്നിട്ട് ഡാൻസ് പഠിച്ചു, പിന്നെ കളാറി പയത്ത് പഠിച്ചു, നങ്ങ്യാർക്കൂത്ത് പഠിച്ചു, കുറേ ആത്ത് പഠിച്ചു. ആ സമയത്ത് ടീച്ചർമാർ ഒന്നും മലയാളം അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ മലയാളം സംസാരിക്കണം, അതുകൊണ്ട് ജീവിക്കാൻ വേണ്ടി മലയാളം പഠിച്ചു. ആ സമയത്ത് അത്ര ഇൻ്റർനെറ്റ് അങ്ങനെ അത്ര ഫേമസ് അല്ലായിരുന്നു. അതുകൊണ്ട് പുസ്തകം വായിച്ചിട്ട് എത്തു റോക്കത്തിൽ പന്തത്ത ആത്ത് ഹോം പഠിക്കണം തോന്നി. അതുകൊണ്ട് ഇന്ത്യ കേരളത്തിൽ വന്നെങ്കിലും നല്ല പഠിക്കാൻ പറ്റും വിചാരിച്ചിട്ട് സെലക്ട് ചെയ്തു. കലാമണ്ഡലം ലീലാമ്മ ടീച്ചറുടെ ശിഷ്യയായി മാറിയതിനു ശേഷം മോഹിനിയാട്ടത്തിലാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തിയത്. ഇന്ന് ജാപ്പനീസുകാരിയുടെ നടന വൈഭവത്തിന് കൈയടിക്കുകയാണ് ലോകം. വിദേശത്തുമായി 1000 വേദികളിൽ ഇതിനോടകം ഹിരോമി തന്റെ മികവ് കാഴ്ചവെച്ചു. ആദ്യകാലത്ത് കേരളത്തിൽ എത്തുമ്പോൾ ഭാഷ വലിയ പ്രശ്നമായിരുന്നതിനാൽ പിന്നീട് പതുക്കെ പതുക്കെ മലയാളം പഠിക്കാൻ ആരംഭിച്ചു. ഇപ്പോൾ മലയാളം സംസാരിക്കാനും എഴുതാനും അറിയാം. പണത്തിന് വേണ്ടിയോ പ്രശസ്തിക്ക് വേണ്ടിയോ അല്ല ഇനിയുള്ള ജീവിതം. മോഹിനിയാട്ടത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ട് മികച്ച കലാകാരിയായി മാറണമെന്നാണ് ആഗ്രഹം. മരണം വരെയും പഠനം തുടരുമെന്നും കേരളത്തെ ജപ്പാനോളം ഇഷ്ടമാണെന്നും ഹിരോമി പറയുന്നു. അങ്ങനെ ഫേമസ് ആക്കണം, പൈസ ഉണ്ടാക്കണം, അതൊന്നുമില്ല. എനിക്ക് സ്വന്തം ഡാൻസ് ഇംപ്രൂവ് ചെയ്യുന്നു, സ്വന്തം അറിയണം, ഇനി പഠിക്കണം, മടിക്കുവരെ പഠിക്കണം. ഈ ടി വി ഭാരത്, എറണാകുളം.